ഈ മുടിഞ്ഞ പണിയില്ലാതെ വേറൊന്നും കിട്ടില്ല ചെറുക്കന്. ആളൊരാളാ, ഒരുമാതിരി ഒരാളാ. കഴിഞ്ഞ ദിവസം പള്ളിമുക്കിന്ന് പിടിച്ച നാലഞ്ച് പൂവാലന്മാരെ ഇടിച്ച് ഇടി ഹോ പതവരുത്തി കളഞ്ഞു. അത് പ്രായത്തിന്റെ മാറിക്കോളൂ. ഷൺമുഖനെ ചാർജ് എടുത്ത് അന്നോട്ട് തിരക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കാണും. ഷൺമുഖ സാർ ഫേമസ് അല്ലേ, നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. സർ, ട്രെയിനിങ് കോളേജിൽ ഇയാളെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെയുണ്ട്. ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും. താങ്ക് യു സർ. ആകെ ഒരു സ്റ്റൈലാണല്ലോ ഇത്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരിക്കും. ശകല അമേരിക്കൻ ഡച്ച, കൊച്ചിലെ മുതൽ ഇംഗ്ലീഷ് ഇവിടെ മുടങ്ങാതെ കാണുമായിരുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ആണ് നമ്മുടെ ഹീറോ. ജോലി പക്ഷേ അമേരിക്കൻ പോലീസിലല്ലോ. അല്ല, ഇവിടെ ഇവിടുത്തെ പോലീസുകാർക്ക് സർക്കാർ നിശ്ചയിച്ചൊരു വേഷമുണ്ട്. മഹാബോറ, എനിക്ക് ഈ കാക്കി നിറമുണ്ടല്ലോ, അത് കാണുന്നതേ ചെടിപ്പ. എന്താ കാക്കി ഇട്ടത്ത് എനിക്ക് ചൊറിഞ്ഞു പൊങ്ങൂ. ചൊറിയലെന്ന് വിചാരിച്ച് താറുമ്പാച്ചി നടക്കാവൂ. നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈൽ ഇല്ലേ? അതങ്ങ് തന്റെ അച്ഛയുടെ മുമ്പിൽ മതി ആ സ്റ്റൈലൊക്കെ. മാരീഡ് അല്ല, സിംഗിളാ. നാളെ തൊട്ട് മറ്റുള്ളവർ വരും പോലെ യൂണിഫോമിൽ സമയത്ത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന കാലം മുഴുവനും മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? നമ്മളിത് എത്ര കാലമായി ഈ ഒരു സെറ്റപ്പിൽ. അതിപ്പോ എന്നെ സാറേ മാറ്റാനൊക്കെ പാടാ. അത് ഞാൻ ഈ വഴിക്ക് സ്ഥിരമായിട്ട് വരാനൊന്നും പോണില്ല. ഇതിപ്പോ പുതിയ സാറ് വന്നെന്നറിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ പോട്ടെ സാർ. അവിടെ കിടക്ക്, നീ എപ്പൊ പുറത്തു പോകണമെന്ന് ഞാൻ പറയും. ചവിട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടെ സാറേ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ മാരേജ്. ഷൺമുഖൻ ഷൺമുഖൻ ഒരു കൈതടവനെ.